ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് മക്കളെ? എങ്ങനെ പോകുന്നു സ്കൂളുകളൊക്കെ? ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഇന്ന് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലെ ബേസിക് ഗ്രാമറുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ അത് വലിയൊരു അബദ്ധമായിട്ട് നമുക്ക് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ചില ടോപ്പിക്കുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. മക്കൾ, നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊരു സംസാരിക്കുന്ന സമയത്ത്, ലാംഗ്വേജിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പല ആളുകളുടെ ഭാഗത്തു നിന്ന് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഗ്രാമറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സിംഗുലർ എന്താ മക്കളെ. എന്താ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളറിയാം സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് ഏകവചനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സിംഗിൾ, ഏകം അല്ലേ. ഇവിടെ ഗ്രാമറിലോട്ട് വരുമ്പം, അല്ലെങ്കിൽ ലാംഗ്വേജിലോട്ട് വരുമ്പം സിംഗുലറായ ചില വാക്കുകളുണ്ട് ഇല്ലേ, ഉണ്ടാവുമല്ലോ. നോക്കൂ, ഈ ബോർഡിലേക്ക് നോക്കൂ. ഒരു ആൺകുട്ടിയുടെ ചിത്രം നോക്കൂ നിങ്ങൾ, സിംഗിൾ ആണ് അല്ലേ. ദെൻ ഇപ്പുറം നോക്കൂ നിങ്ങൾ, ഒരു പെൺകുട്ടിയുടെ ചിത്രം അല്ലേ. ഇത് ഒരാളാണ്, യെസ്, ഇതാ മക്കളെ ഒരു പെൺകുട്ടി. ദെൻ നെക്സ്റ്റ് വൺ, ഇതാ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം അല്ലേ മക്കളെ, അല്ലടാ. യെസ്, ഇങ്ങനെയുള്ള ഈ മൂന്ന് പിക്ചർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് സിംഗുലറാണ്, സിംഗുലറാണ്, സിംഗുലറാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ വന്നത് എന്തായി മക്കളെ? പ്ലൂറൽ ഫോമായി, ബഹുവചനമായി, ഒന്നിലധികമായി, ആണോ അല്ലേ? യെസ്. എങ്കിൽ എന്താണ് ഇന്നത്തെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പിൽ പറയാനുള്ള ടിപ്സ്? നോക്കൂ നിങ്ങൾ, സിംഗുലറായ സബ്ജക്റ്റ്, സിംഗുലറായ സബ്ജക്റ്റ്. ഇപ്പോൾ നോക്കൂ, രാമു എന്ന് പറയുന്ന ഈ കുട്ടി സിംഗിളാണ്. അവൻ ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അവൻ എന്താണ്? സിംഗുലറാണ്, സിംഗുലറാണ്. ഈ പെൺകുട്ടി, അതായത് ഈ കുഞ്ഞ് ഒരു സെൻറ്റൻസിലോട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീസ് ഡ്രൈവിംഗ്, എന്നാൽ രാമു ഈസ് ഡ്രൈവിംഗ് നമുക്ക് പറയാം അല്ലേ. അതെന്താണ്? സിംഗുലറാണ് അല്ലേ. എന്താ, രാമു ഒരാളാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷിലെ സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ് നോക്കിക്കോളൂ നിങ്ങൾ. ഇംഗ്ലീഷിലെ സിംഗുലർ സബ്ജക്റ്റാണ്, ഒന്ന് ആലോചിച്ചോ, രാമു ഒരാൺകുട്ടിയുടെ പേര്. ഞാനൊരാളെ പേരാ, രാമു ഒരാളെ പേര് പറഞ്ഞതുള്ളൂ കേട്ടോ. ഒരു പെൺകുട്ടിയുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഇവയൊക്കെ ഇംഗ്ലീഷിലെ മക്കൾ എന്താണ്? സിംഗുലറാണ്, സിംഗുലറാണ്. ഓക്കെ, അപ്പം രാമുവിന് പകരം ഉപയോഗിക്കുന്ന, അവർക്ക് പകരം അയാളുടെ പേര്, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വേറൊരു വാക്ക മക്കളെ, ഹി എന്ന പ്രോനൗൺ. സോറി, അപ്പം ഹി എന്താണ്? പ്രോനൗൺ ആണ്. എന്താ പ്രോനൗൺ നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്? ദാറ്റ്സ് ഓൾ. ദെൻ രാധ ഒരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന വേറൊരു പ്രോനൗൺ ആണ് മക്കളെ എന്ത്? ഷി. ഡൽഹി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ആ സ്ഥലത്തിന്, അതിൽ നമ്മൾ ഏത് സ്ഥലവും ആവാം, അതിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗൺ ആണ് മക്കളെന്ത്? ഇറ്റ്. ഇപ്പൊ ഇംഗ്ലീഷിൽ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ്. സോർണോ, ഓക്കെ ആണല്ലോ. അപ്പൊ ഇംഗ്ലീഷിലെ സിംഗുലർ സബ്ജക്റ്റ് ഏതാ നോക്കണേ? ഹി, ഷീ, ഇറ്റ്, ഷിറ്റ്. ഓക്കെ, ഷിറ്റ് സിംഗുലർ. ദെൻ നോക്കൂ നിങ്ങൾ, ഇംഗ്ലീഷിലെ സിംഗുലർ ഓക്സിലറീസ് എന്താണ്? സിംഗുലർ ഓക്സിലറീസ് എന്താണ്? നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. സിംഗുലർ സബ്ജക്റ്റ് പറഞ്ഞു, സിംഗുലർ ഓക്സിലറീസ് പറയാൻ പോണം. നോക്കൂ നിങ്ങൾ, സിംഗുലർ ഓക്സിലറീസ്. ഓക്കെ, ഏതാ ഇംഗ്ലീഷിലെ സിംഗുലർ ഓക്സിലറീസ്? നോക്കൂ നിങ്ങൾ, ഈസ്. അതെന്തിലാ അവസാനിച്ച മക്കൾ? അവസാനം യെസിലാണ്. ദെൻ വാസ്. നോക്കൂ നിങ്ങൾ, ഹാസ്, പിന്നെ ഡസ്. ഈ വാക്കുകളൊക്കെ അവസാനിച്ചിരിക്കുന്നതിലാ മക്കളെ? യെസിലാണ്. യെസിൽ അവസാനിക്കുന്ന ഓക്സിലറീസ് ഒക്കെ എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെ മനസ്സിലാക്കുക? സിംഗുലറിൽ എസ് ആണ്, ഈസിൽ എസ് ആണ്, വാസിൽ എസ് ആണ്, ഹാസിൽ എസ് ആണ്, ഡസ്സിൽ അവസാനം. ഇങ്ങനെ സിംഗുലർ ഓക്സിലറീസ് മനസ്സിലാക്കി വെക്കാനുള്ള മാർഗം യെസ്സിൽ അവസാനിക്കുന്നു. ഈ വാക്കുകൾ, ഈ കാണുന്ന ഓക്സിലറീസ് ഉപയോഗിക്കേണ്ടത് ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ പറ്റൂ. സോർണോ, സോർണോ. അല്ലെങ്കിൽ രാമു എന്നുള്ള ഒരു ആൺകുട്ടിയുടെ പേര്, ദെൻ രാധ, അല്ലെങ്കിൽ ആ ഏത് ഒരു ആൺകുട്ടിയുടെ പേര് കൂടെ നമ്മൾ എന്തുപയോഗിക്കണം? ഈ പറയുന്ന എന്ത് ഉപയോഗിച്ചോളാം? ഓക്സിലറീസ് മാത്രം ചേർത്ത് എഴുതാവൂ. ഇവിടെ അർത്ഥങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഒന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് പറയാം നെക്സ്റ്റ്.
എന്താ മക്കളെ ഇതിനകത്ത് പറയണേ ഈ ഡസ് എന്ന് പറയുന്ന ഈ ഓക്സിലറി പലപ്പോഴും പലപ്പോഴും നേരിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളോട്. യെസ്, ഇവിടെ നോക്കൂ നിങ്ങളെ, ഈ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി പലപ്പോഴും നമുക്ക് പലയിടത്തും കാണാൻ പറ്റില്ല, എന്നാൽ ചിലയിടത്ത് കാണുകയും ചെയ്യും. അത് എവിടെ ഉണ്ടാകും, ആ ഡസ് എവിടെ ഉണ്ടാവുക നോക്കിക്കോ നിങ്ങൾ. ഈ റൈഡ്സ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ ഡസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ഡസ് പ്ലസ് കം ഈസ് ഈക്വൽ ടു കംസ്. ഡസ് പ്ലസ് കം ഈക്വൽ ടു കംസ്. അപ്പം മനസ്സിലാക്കി നോക്കട്ടെ, ഈ കംസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. അതിനെങ്ങനെ പുറത്തോട്ട് എടുത്ത് എഴുതി വെക്കാം? പറ, ഡസ് പ്ലസ് കം. സോറോ, അങ്ങനെയാണെങ്കിൽ ലുക്ക് അറ്റ് ദ ബോർഡ്. നോക്കൂ നിങ്ങൾ, ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കിൻ്റെ ഉള്ളിൽ മക്കളെ ആ ഒന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒക്കെ എസ്സിൽ അവസാനിച്ച് അതിനുള്ളിൽ ആരുണ്ട്? ഡസ് ഉണ്ട്. ഓക്കെ, നോക്കൂ നിങ്ങൾ, ഞാൻ എക്സാമ്പിൾ നോക്കൂ. ഡസ് പ്ലസ് ഗോ ഈക്വൽ ടു ഗോസ് എന്നായി മാറി. ഗോസ് എന്നായി മാറി. അല്ലെങ്കിൽ ഡസ് പ്ലസ് does plus go is equal to goes. അപ്പോൾ ഈ goes എന്ന് എഴുതുമ്പം നമ്മൾ ആലോചിക്കണം, അതിൻ്റെ ഉള്ളിൽ ആര് ഒളിഞ്ഞിരിക്കുന്നുണ്ട്? does ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ലുക്സിനുള്ള ആരുണ്ട് മക്കളെ? പറ, does plus look is equal to മക്കളെ പറ, looks. ഓക്കെ. ഈ ടേക്സിനുള്ളിലോ? does plus look does plus take is equal to takes. Okay, ഇങ്ങനെയുള്ള എല്ലാ വേർബിനുള്ളിലും എല്ലാ വേർബും എസ്സിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സിംഗുലർ ആണ്, സിംഗുലർ ആണ്. സോറോ, മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ബോർഡിൽ എഴുതാം. നിങ്ങൾ ആ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ പറയണം. അല്ലെങ്കിൽ ഒന്നും കൂടെ ആലോചിക്കണേ, ഈ വാക്കുകളുടെ ഇതാ ഈ ഓക്സിലറീസിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ മക്കളെ? ഹീ ഷീറ്റ്, അല്ലെങ്കിൽ രാമു രാധ, ഒരു ആൺകുട്ടിയുടെ പേര്, ഒരു പെൺകുട്ടിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ മാത്രമേ ഈ ഈ വാക്ക് ഈ ഓക്സിലറീസിൻ്റെ കൂടെ എന്ത് ചെയ്യാവൂ, എഴുതാവൂ. ഈ വേർബിൻ്റെ കൂടെയും ആ വാക്കുകൾ മാത്രമേ എഴുതാവൂ. ഏത് വാക്കുകൾ? ഹീ ഷീറ്റ്, ഷിറ്റ്, ഏകവചനം. ഇനി നോക്കൂ നിങ്ങൾ, നെക്സ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ബോർഡിൽ എഴുതാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ്, രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്കും തരാം. നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ആൻസർ എന്താണെന്നുള്ളത്. ചെയ്യൂല മക്കളെ? യെസ്, നോക്കിക്കോളൂ നിങ്ങൾ. ഒരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. രാമു, ഒരാളെ പേരിട്ടോ, രാമു ഡ്രൈവ് കാർ. ഈ സെൻറ്റൻസ് ശരിയോ തെറ്റോ പറ. ഈ സെൻറ്റൻസ് ശരിയോ തെറ്റോ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിവിടെ എഴുതിയിരിക്കുന്ന ഈ വേർബ്, ഈ വേർബ് തെറ്റാണ്. രാമു സിംഗുലറാണ്, ഒരാളാണ്. അപ്പോൾ ഇവിടെയുള്ള വേർബ് എന്താവണം? എസ്സിൽ അവസാനിക്കണം. സോ ഇപ്പോഴാണ് ഈ ആൻസർ എന്ത് ചെയ്തത്? ശരിയായത്, ഈ സെൻസ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. അനദർ എക്സാമ്പിൾ, ജോൺ ആൻഡ് രാധ, രാധ ഹാസ് സ്റ്റഡീഡ്, ഹാസ് സ്റ്റഡീഡ് ഫിസിക്സ്. ഈ സെനൻസ് തെറ്റോ ശരിയോ പറ മക്കളെ? തെറ്റാണ്. വൈ? ഇവിടെ ഹാസ് വന്നു, ഹാസ് അല്ല ഇവിടെ വരേണ്ടത്. ഹാസ് സിംഗുലറാണ്. ഇവിടെ നോക്കൂ, ജോണും രാധയും രണ്ടാൾക്കാരുണ്ട്, പറ്റൂല. പകരം ഇവിടെ എന്തേ പറ്റുള്ളൂ മക്കളെ? ഹാവ്. സോറോ, ഇതാണ് ശരിയാവ്. എന്നാൽ രാധ മാത്രമാണെങ്കിൽ ഈ ആൻസർ എന്താണ്? ശരിയാണ്. സോറോ, അപ്പോൾ മനസ്സിലായോ എന്താണ് ഈ സിംഗുലറും പ്ലൂറലും വ്യത്യാസം? നിങ്ങൾ പഠിക്കേണ്ടത് സിംഗുലർ ഓക്സിലറീസും മാത്രം പഠിക്കും നിങ്ങൾ, ബാക്കി അതിനെതിരെ വരുന്നൊക്കെ തെറ്റാന്ന് മനസ്സിലാക്കി വയ്ക്കി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്നും എന്ത് ചെയ്യണം? ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യണേ. നോക്കണേ മക്കളെ, ഹീ റൈറ്റ് എ നോവൽ. ഈ സെൻറ്റൻസ് ശരിയോ തെറ്റോ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്യണേ. അനദർ വൺ, ഷീ ഹാവ് കംപ്ലീറ്റഡ്
completed her homework. She have completed homework. ഈ രണ്ട് ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻ്റ് ചെയ്യണം. മറക്കല്ലേ മറക്കല്ലേ കമൻ്റ് ചെയ്യണം. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓർത്തു വെച്ചോളൂ. ഓക്കെ, ബൈ ബൈ.